ഹിന്ദി ഫാസ്റ്റ് നമ്പർ ആൻഡ് മലയാളം എവർഗ്രീൻ സോങ്. എവർഗ്രീൻ എന്ന് വെച്ചാൽ പഴയതിലേക്ക് എന്നല്ല, എന്നാലും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മലയാളം സോങ്സ് ആൻഡ് റൊമാൻറ്റിക് മലയാളം സോങ്സ്. ഇതാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തേക്കുന്ന കുഞ്ഞു ടാസ്ക്. ഫസ്റ്റ് പാടാൻ വേണ്ടി നമ്മുടെ ഹിന്ദി ഫാസ്റ്റ് നമ്പർ ആയിട്ട് വന്നിരിക്കുന്നു നമ്മുടെ ഫബി. ഫർസാൻ, ഐ വെൽക്കം ഹർ ഓൺ ടു ദി സ്റ്റേജ് ഓഫ് കല്യാൺ ജ്വല്ലേഴ്സ് മ്യൂസിക്. കാറ്റ്.
കാണാറില്ലേ ഫാബി? അതെ, പ്രോഗ്രാം ഈ ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് എന്റെ കോസ്റ്റ്യൂം നോക്കണം, എന്നിട്ട് എന്നെ കാട്ടും കുറച്ച് താന്നുള്ള ഡ്രസ് ഇട്ടാ മതി കേട്ടോ. ആണല്ലേ, പക്ഷെ ഞാൻ പറയാലോ, ഇന്ന് സ്റ്റാർ ഓഫ് ദി ഡേ ഞാൻ ഫബി ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഭംഗിയെ കാണാൻ സ്റ്റേജില് അതിനിടയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്താ എന്താണ് ആ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേ ഫബി ഇസ് ലൈക്ക് ഇങ്ങനത്തെ ഉള്ള ചേഞ്ച് ആണ് അല്ലേ ജഡ്ജസിന് തോന്നിയില്ലേ? ആ ഇനി അതിനുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഫ്ലൈറ്റ് കയറിയപ്പം ഫബി ഞാൻ വിചാരിച്ചില്ല കൊണ്ടുവരുന്നു, വാപ്പനെ കൊണ്ടുവന്നില്ലേ, കൊണ്ടുവന്നു. ഉമ്മച്ചിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നു. വാപ്പച്ചി സിംഗർ ആണെന്ന് ഞാൻ അറിഞ്ഞല്ലോ, സിംഗർ. പിന്നെ വാപ്പനെ പറഞ്ഞിട്ടാ പോലെ, എന്തിനാണ് മോള് എന്ന് പറയാ. പപ്പ ഞങ്ങക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടുവോ? ഈ സ്റ്റേജിൽ പാടൂലേ, പാടിപ്പിക്കോ? നമുക്ക് സ്റ്റേജിൽ വന്ന് പാടാ, ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലേ? അപ്പച്ചി വന്നോ, അപ്പച്ചി വന്നോ. സുന്ദരി 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 നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യ റെഡിയാണോ? ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ വിളിച്ചപ്പോ. എക്സ്പീരിയൻസ്. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ആ പാട്ട് പഠിപ്പ് വളരെ മാസ്റ്റർ പാട്ടല്ലേ ഇത്? ദേവരാജൻ മാസ്റ്റർ പാട്ട്, എത്ര നല്ല പാട്ടാ. സംസാരിക്കുമ്പോൾ കുട്ടി മൈക്ക് എടുത്ത് വെച്ച് സംസാരിക്കണം കേട്ടോ. കുട്ടി അല്ലേ, കുട്ടി തുടങ്ങുന്നത് സുന്ദരി തുടങ്ങി, അത് കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് ഉണ്ടല്ലോ, അതെന്താ അത്? അല്ല അല്ല, എനിക്കൊരു ഡൗട്ട്. അതെ, ആ അതാണല്ലേ, ഞാൻ പെട്ടെന്ന് അവിടെ പെട്ടെന്ന് ഒരു നാട്ടേക്ക് കയറി വരുന്നു വന്നു. കുഴപ്പമില്ലോട്ടോ, ഇതൊക്കെ ഈ പിള്ളേര് പിള്ളേരോട് ഞങ്ങൾ ചോദിക്കുന്നത് ഇതൊക്കെയാണ്, പേടിക്കണ്ട. അപ്പം നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ശ്രീറാം സർ, ഔട്ട് ഓഫ് 10 കുട്ടിക്ക് എത്രയാണ് മാർക്ക്? സൂപ്പർ, ഞാൻ ഫുൾ മാർക്ക് തരാം. അപ്പൊ വാപ്പച്ചിക്ക് 10 മാർക്ക് കിട്ടിയ സ്ഥിതിക്ക് രഞ്ജിത്തേട്ട കുട്ടി നന്നായിട്ട് പ്രസൻസ് 10 out of 10 ആദ്യമായിട്ട് പാടിയതല്ലേ, പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഈ കുട്ടിയുടെ പെർഫോമൻസ്? ബ്യൂട്ടിഫുൾ, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം പറയണം, ഫബിയുടെ വോയിസ് ആണ് ഇഷ്ടമായത് അല്ലെങ്കിൽ വാപ്പച്ചിയുടെ വോയിസ് ആണ് ഇഷ്ടമായത്? ഇറ്റ്സ് എ വെരി വെരി ഡം ക്വസ്റ്റ്യൻ, യു നോ. അതിന്റെ ആൻസർ തന്നെ, അതിന്റെ ആൻസർ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഫർസാനേക്കാൾ നന്നായിട്ട് വാപ്പച്ചി പാടി, വാപ്പച്ചിയേക്കാൾ നന്നായിട്ട് ഫർസാനയും പാടി. എപ്പിസോഡ് തുറക്കുമ്പോ എന്താ പറഞ്ഞത്? ഞാൻ കത്തിയാണല്ലേ, മനസ്സിലായി, ഞാൻ തന്നെയാണ് കത്തി. അപ്പം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് മ്യൂസിക് ആയിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് നേരെ ഫർസാനയുടെ പെർഫോമൻസ് റിസൾട്ടിലേക്ക് പോവാം. താങ്ക് യു. അപ്പം നമുക്ക് യഥാർത്ഥ മാർക്സ് ആൻഡ് കമന്റ്സിലേക്ക് കിടക്കാണ്. കുറച്ച് നിന്ന് വേർക്കുന്നുണ്ടല്ലേ, വേർക്കണം വേർക്കണം, ചെറുതായിട്ടുണ്ടാവും. നമുക്ക് ആദ്യം ആർക്ക് ചോദിക്കാം, നേരത്തെ ശ്രീറാം സാറിനായിരുന്നല്ലേ പേടി, കുറച്ച് ഗ്രൂമി നേരത്തെ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. ശ്രീറാം സാർ കാലത്തിട്ട് ഗ്രൂമിങ്ങിന് വരുമ്പോ ഒരു സഞ്ചി ലഡു ആയിട്ടാ വരുന്നത് എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ ഇവിടെ ജിലേബി ഒക്കെ കത്തി വേണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കേ, അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് പോവാം. എസ്പെഷ്യലി ആ സാക്കി ഫസ്റ്റ് എടുക്കുന്നത് തന്നെ
അത് ഒരു ഹൈലൈറ്റ് ആണ്. ഈ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സാക്കിയിലൂടെയാണ് പാട്ടിലേക്ക് നമ്മൾ വലിച്ചിടുന്നത്. അത് കഴിഞ്ഞാൽ ട്യൂണിനൊക്കെ ആ ഒരു വെറൈറ്റി ഓഫ് ആലാപനം കൊണ്ട് ഉള്ളതാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന സ്പീഡോ ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു റെൻഡറിങ്ങിൻ്റെ സുഖമാണ് അത്. ആലാപിൽ ഇറ്റ് വാസ് എക്സലൻറ്റ്. താങ്ക് യു സർ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, യു നോ യു റിമെമ്പർ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിൽമര ലാസ്റ്റ് ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ട്, അവിടെ ഈ സി ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ, പിച്ച് ശ്രുതി അത്രയേ ഉള്ളൂ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്, ദ ഫീൽ ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ നമുക്ക് കുറച്ച് നല്ല കമന്റ്സ് കിട്ടുന്നുണ്ട് അല്ലേ, അഹങ്കരിക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് ശ്രീരാം ആണോ? ഓക്കെ ശ്രീരാം ബേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഫാബിയുടെ പെർഫോമൻസ്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുട്ടി, കാരണം റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് മുമ്പ് ആ ഹമ്മിങ് ഒക്കെ പാടുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഒന്ന് മാറിപ്പോയിണ്ടായിരുന്നു, പക്ഷേ ടേക്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടി. പിന്നെ ഈ മൂവ്മെന്റും ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാവുമായിരിക്കാം അവസരപ്പെട്ട നേരത്തെ പറഞ്ഞ ആ മൈന്യൂട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിച്ച് പാടുക, കാരണം അവരൊക്കെ ഒരുപാട് പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മഹാന്മാരാണ്. അപ്പൊ അവർ പറയുന്ന സമയത്ത് അതിനകത്ത് വളരെ ഫൈനായിട്ടുള്ള പോയിന്റ്സ് ആണ് ഒക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും കുറച്ചുകൂടി മനോഹരമാക്കാൻ പറ്റും. എനിക്ക് ടോട്ടലി പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. കുറച്ച് റിലാക്സ് ആയില്ല, പക്ഷെ നമുക്കറിയാലോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കാല് വരുന്ന ജഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തമാണ് സ്വന്തമാണെന്ന് പറയാം, അറിയത്തില്ല അവിടെ എന്താ പറയുന്നതെന്ന്. നമുക്ക് നോക്കാല്ലേ കമന്റ്സിലേക്ക്. രഞ്ജിത്തിന, ഫർസാന, യു ആർ എ ബോൺ പെർഫോമർ. അതായത് യു ആക്ച്വലി ഷോഡ് ഇസ് വാട്ട് ഇറ്റ് മീൻസ് ടു ഹാവ് എ ഗുഡ് ടൈം ഓൺ സ്റ്റേജ്. ശരിക്കും യു ഹാഡ് എ ഗ്രേറ്റ് ടൈം ഓൺ സ്റ്റേജ്. വളരെ ഓബ്വിയസ് ആയിരുന്നു, ആ എനർജി വാസ് ഡോമിനേറ്റിംഗ് ബിയോണ്ട് എനിത്തിങ് യുനോ, ആൻഡ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് യുനോ, നമ്മൾ കാണുന്ന എല്ലാവർക്കും ആ ഒരു എനർജി ആൻഡ് ദാറ്റ് വൈബ്രേഷൻ ദാറ്റ് യു ഹാവ് ദാറ്റ് ജസ്റ്റ് ഫ്ലോസ് ത്രൂ. ആൻഡ് പേഴ്സണലി ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം വാച്ചിങ് യു, യുവർ എക്സ്പ്രഷൻസ് ലൈക്ക് ഐ സെഡ് ബോൺ പെർഫോമർ, വെരി സട്ടിൽ ആണെങ്കിലും യുനോ യു ഹാവ് വെരി ഇൻറ്റൻസ് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സോങ് വെർ it's filled with so much of fun and everything beautiful. I thoroughly enjoyed the song. Baki technical little aspects they've already told you, but great going. The performance, your attitude, your energy, never let go of that. Okay, always keep this is your forte. The more you focus on this, the more you have a good time, the more you will enda paraya the audience will enjoy it. All the best. Thank you sir. Thank you Cheta. Happy aile. നമുക്കിനി മാർക്സ് വേണോ? എന്തായാലും ഇപ്പൊ നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ആലോചിക്കായിരുന്നു ഈ സ്റ്റേജിൽ ഹിന്ദി ഫാസ്റ്റ് നമ്പറിന് മാർക്ക് കൊടുക്കണ്ടെന്ന്. ഇപ്പൊ കൊടുക്കും. അയ്യോ എനിക്ക് വേണം മാർക്ക്. എന്താ മാർക്ക് വേണം? വേണം അല്ലേ, ചിലപ്പം 5 മാർക്കൊക്കെ തരുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, വേണം കുഴപ്പമില്ല. ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇസ് ദ ഔട്ട് ഓഫ് 10 ഫർസാന, ഐ വിൽ ഗിവ് യു 8.5. 8.5. ആഹാ, ഫുൾ പല്ലി ഇവിടെ കാണാം. ഓക്കെ ആൻഡ് രഞ്ജിത്ത് ദ ഔട്ട് ഓഫ് ഇപ്പൊ വീണ്ടും വീണ്ടും രഞ്ജിത്തേട്ട രഞ്ജിത്തേട്ട എന്ന് പറയും. അതില് അർത്ഥമുണ്ട്. റിപ്പീറ്റ് ദ മാർക്ക്. ഓ ഔസിപ്പത്തിൻ സർ, താങ്ക് യു. 8.5 കൊള്ളാലോ. നമുക്ക് ഇനി ശ്രീരാം ബേട്ട ചോദിക്കാം അല്ലേ. ശ്രീരാം ബേട്ട ഔട്ട് ഓഫ് 10 ആ ഞാനൊരു അതിനൊന്ന് റൗണ്ട് ആക്കി 9 മാർക്ക് തരാം. സന്തോഷാണോ? അപ്പൊ ഒന്ന് ചാടിക്കോ. ഓക്കെ സോ നമുക്ക് 26 out of 30. ഹാപ്പി അല്ലേ? ആ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റേജ് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ ജോഷ് ഇങ്ങനെ ഇങ്ങനെ എനർജി കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു രഞ്ജിത്തൻ പറഞ്ഞ്. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ഫാസ്റ്റ് പോയി. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പെർഫോമൻസ് കാണുന്ന മുമ്പ് ശ്രീരാം ബേട്ടാ നമുക്കൊന്ന് പൊട്ടിച്ചാലോ? അതല്ല ബ്രേക്ക്. ഓക്കെ 1, 2, 3.